കോവിഡിന്റെ രൂക്ഷതയെ മറികടന്ന് വീണ്ടും ഒരു സ്കൂൾ കാലം പിറന്നപ്പോൾ അമ്പലപുരം ദേശവിദ്യാലയത്തിലെ കുരുന്നുകളെത്തിയത് അത്യന്താധുനികതയുടെ മികവിന്റെ പര്യായമായ സരസ്വതി ക്ഷേത്രത്തിലേക്ക്. ക്ലാസ് മുറികളിലെ ചുവരുകളിൽ വർണ്ണഭംഗിയുടെ മായാജാലം. ചോട്ടാ ഭീമും ഡിങ്കനും മിക്കി മൗസും ടോം ആൻഡ് ജെറിയുമെല്ലാം കുട്ടികളുടെ മനസ്സിൽ ആഹ്ലാദ പൂത്തിരി കത്തിച്ചു. അക്ഷരവൃക്ഷം പുതിയ അറിവിന്റെ ലോകത്തേക്കുള്ള ജാലകമായി. ചിത്രകാരൻ ജോബി കോഴിക്കോടാണ് കോവിഡ് കാലത്ത് സ്കൂൾ ചുവരുകളിൽ ചിത്രങ്ങളുടെ മായിക ജാലം സൃഷ്ടിച്ചത്. ഇതോടൊപ്പം ശീതീകരിച്ച പുതിയ ഡിജിറ്റൽ തിയേറ്ററും കുട്ടികൾക്കായി തുറന്നു. വർണ്ണ ബലൂണുകളും തോരണങ്ങളും കമനീയതയായി. പ്രവേശനോത്സവം കവയത്രിയും കഥാകാരിയുമായ ജയന്തി വില്ലടം ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ തിയേറ്ററിന്റെ ഉദ്ഘാടനം മാനേജർ ടി എൻ ലളിത നിർവഹിച്ചു. കോവിഡ് അടച്ചിടൽ കാലത്ത് വീടുകളിലിരുന്ന് കുട്ടികൾ പഠിച്ച കവിതകളും പാട്ടുകളുമൊക്കെ അരങ്ങിലെത്തി. സ്കൂളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുഴുവൻ അമ്മമാർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിച്ചു. പ്രധാന അധ്യാപിക കെ എൻ സതീദേവി, നഗരസഭാ കൗൺസിലർ ഉഷാരവി, പി ടി എ പ്രസിഡന്റ് റിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഞാൻ പ്രത്യേകം ഇവിടെ വന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേകം എന്റെ സ്നേഹപൂർവ്വമുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇത്രയും രക്ഷിതാക്കളും കുട്ടികളെ കൊണ്ട് ഇവിടെ വന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോ ഈ കൊറോണ കാരണം 2 വർഷമായിട്ട് കുട്ടികൾക്ക് യാതൊരു ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ചെറിയ കുട്ടികളെ അത് വലിയ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ഗുണം അവർക്കൊരു നേട്ടം ഉണ്ടാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾ വിദ്യാലയത്തിൽ വരണം, ടീച്ചേഴ്സായിട്ട് ഇടപഴകണം, ടീച്ചർമാരുടെ മുഖത്ത് നിന്ന് ടീച്ചർമാർ പറയുന്നത് കേൾക്കണം, അക്ഷരം പഠിക്കണം, അവർ പറഞ്ഞുകൊണ്ടിരിക്കണം, പാട്ട് പാടണം, കഥ പറയണം. അങ്ങനെയാണ് ഒരു കുട്ടിയുടെ വളർച്ച പൂർണ്ണമായിട്ടും ആ കുട്ടി നല്ലൊരു അറിവിന്റെ ലോകത്തേക്ക്, ഒരു വെളിച്ചത്തിന്റെ ലോകത്തേക്ക് കുട്ടി എത്തുന്നത്. ദീപം കൊളുത്തിയ ആലയമാണെന്റെ വിദ്യാലയം, സേവനം മാത്രം കരുതി പൊരുതുന്ന അധ്യാപകരുള്ള വിദ്യാലയം. വിദ്യാലൈശ്വര്യ ദീപം കൊളുത്തിയ ആലയമാണെന്റെ വിദ്യാലയം.